റിച്ചി ഫ്രാൻസിസ് ഒഡേസയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. റിച്ചി ഒഡേസയിൽ ഏത് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്? അവിടുത്തെ അവസ്ഥ എന്താണ്? സുരക്ഷിതനാണോ? എന്താണ് വിവരങ്ങൾ? ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ഒഡീസയിലാണ്. ഞാൻ പഠിക്കുന്നത് ഒഡീസ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്നലെ ഒരു 7 മണിയോടെയാണ് ശരിക്കും ഇവിടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്. 7 മണിയോടെയാണ് ഇവിടെ റഷ്യൻസ് നമ്മുടെ ഈ പോർട്ട് സൈഡിൽ വന്നിട്ട് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്, യുക്രൈനും റഷ്യൻസും തമ്മിൽ. എല്ലാം കുറെ മലയാളികൾ ഇവിടെ ഉണ്ട്, 500-ലേറെ മലയാളികൾ ഇവിടെ ഉണ്ട്. എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ലൈറ്റൊക്കെ ഓഫാക്കിയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പം ഷെല്ലിംഗ് ആക്രമണം എന്തോ എപ്പം വേണമെങ്കിലും സംഭവിക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. അതും നല്ല കൊടും ഭീകരമായ ഷെല്ലിംഗ് ആക്രമണം സംഭവിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാണ് പറഞ്ഞേക്കുന്നത്. ബിക്കോസ് വെളിയിൽ ഇറങ്ങിയാൽ വെളിയിൽ റഷ്യൻസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ എല്ലാവർക്കും നല്ല പേടിയുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഇന്ത്യൻ എംബസി നമ്മൾ ഇവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്തില്ലെങ്കിൽ നല്ല ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആവും പിന്നെയും എന്നാണ് നമുക്ക് തോന്നുന്നത്. റിച്ചി, പുറത്ത് സ്ഫോടനങ്ങൾ നടക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നേരത്തെയും അത്തരം സ്ഥിരീകരണങ്ങൾ മലയാളി വിദ്യാർത്ഥികൾ നമ്മോട് നടത്തിയിരുന്നു. റിച്ചിക്ക് കേൾക്കാനാകുന്നുണ്ടോ പുറത്തെ സംഭവ വികാസങ്ങൾ? ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഇപ്പം ഷെല്ലിംഗ് ഇല്ല, പക്ഷേ ഡേ ബിഫോർ യെസ്റ്റർഡേ ഷെല്ലിംഗ് ഉണ്ടായിരുന്നു. ഇനി ഷെല്ലിംഗ് നടക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാരും പ്രിപ്പയർഡ് ആയി ഇരിക്കാന്നാണ് ഇവര് പറഞ്ഞേക്കുന്നത്, നമ്മുടെ കോളേജുകാരും. റിച്ചി, ഭക്ഷണമൊക്കെ യഥാസമയം ലഭിക്കുന്നുണ്ടോ? വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങളൊക്കെ തന്നെ സാധ്യമാകുന്നുണ്ടോ? ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇവര് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഭക്ഷണത്തിന് നല്ല വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം കിട്ടാതാവുകയാണ്. അങ്ങനെ അതിന്റെ ഒരു സ്കേഴ്സിറ്റി നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ്. 500-ഓളം മലയാളി വിദ്യാർത്ഥികൾ ഈ ഒഡേസ മേഖലയിൽ ഉണ്ട് എന്നാണല്ലോ റിച്ചി പറഞ്ഞത്. അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? എല്ലാരും അവരുടെ ഫ്ലാറ്റിൽ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വാറന്റ് ഇടയ്ക്കൊക്കെ പെട്ടുപോയത്. അപ്പം അവരുടെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയാണ്. അവരും വീട്ടിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കിയാണ് ഇരിക്കുന്നത്. എല്ലാവരുടെയും കണ്ടീഷൻ വളരെ എന്താ പറയാ ടെൻഷൻ ആണ്.